ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്യാൻവാസ് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഇതാണ് ക്യാൻവാസ്. ഞാനിവിടെ ഒരു ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതതിൻ്റെ ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് പീസിലാണ് ക്യാൻവാസ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പീസോ കൈയോ ഒന്നും വെട്ടിയിട്ടില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ക്യാൻവാസ് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് മാത്രമാണ് കാണിക്കുന്നത്. ഓ, ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നെക്ക് വീതി. നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കഴുത്തിൻ്റെ നെക്ക് വീതി എത്രയാണെന്ന് നമ്മൾ അളന്നെടുക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ചുരിദാറിൻ്റെ നെക്ക് വീതി 3 ഇഞ്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതിവിടെ ചുരിദാറിൻ്റെ ടോപ്പിൽ തന്നെ ആദ്യമേ 3 ഇഞ്ച് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരു പെൻ ഉപയോഗിച്ചിട്ട്. ഇതേ അളവ് തന്നെ ഞാൻ തിരിച്ചും ഇതേ സൈഡിൽ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ക്യാൻവാസ് വെച്ച് നെക്ക് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ നെക്ക് ഇവിടെ കട്ട് ചെയ്യുന്നില്ല. നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് അത് ഈ ടോപ്പിൻ്റെ പുറത്ത് അയൺ ബോക്സ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ലൈനിങ് ഉപയോഗിച്ചിട്ടല്ല നെക്ക് അടിച്ചു മറിക്കുന്നത്. അപ്പോൾ ലൈനിങ് ഇല്ലാതെ ഒരു തുണി വെച്ചിട്ട് എങ്ങനെയൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചിൽ നെക്ക്. നിങ്ങളുടെ നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നെക്ക് വീതി എത്രയാണെന്ന് അളന്നെടുക്കണം. എന്നിട്ടത് ആദ്യമേ ഇതിവിടെ ഇങ്ങനെ രേഖപ്പെടുത്തണം. 3 ഇഞ്ച് ഈ വശത്തും അതുപോലെ തന്നെ പുറകിലെ വശത്തും ഞാൻ രേഖപ്പെടുത്തി. ഞാൻ വിടർത്തി കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നെക്ക് വീതി. കഴുത്തകലമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ക്യാൻവാസ് വെട്ടിയെടുത്തിട്ട് ഒട്ടിക്കണം. എന്നിട്ട് വേണം നമ്മളത് കഴുത്ത് അടിച്ചു മറിക്കാൻ. അപ്പോൾ നമുക്കിനി ടോപ്പിൻ്റെ ഇതിപ്പോൾ ആവശ്യമില്ല. നമ്മൾ നേരെ ക്യാൻവാസിൽ അളക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഈ ക്യാൻവാസ് നിവർത്തി കാണിച്ചു. ഇതിപ്പോൾ 1 മീറ്റർ ക്യാൻവാസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആകെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഇത്തിരിക്കോളം ക്യാൻവാസ് നമുക്ക് ഇതിൽ ഇത്തിരി ക്യാൻവാസ് മുറിച്ചെടുത്താൽ മതി. പക്ഷെ നമ്മൾ പല നെക്ക് വെക്കുമ്പോൾ നമുക്കത് 1 മീറ്റർ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഈ ക്യാൻവാസ് ഇങ്ങനെ മടക്കിയിടാം. എന്നിട്ട് ഇതിൽ വേണം നമ്മളിനി കഴുത്ത് അളന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ നെക്ക് വീതി 3 ഇഞ്ചാണ് നെക്ക് വീതി. അത് ഇതിൽ അടയാളപ്പെടുത്താം 3 ഇഞ്ചെന്ന്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചോ അല്ലെങ്കിൽ 5 ഇഞ്ചോ വരെ നമുക്ക് ഇറക്കാം. അപ്പോൾ ഞാനിവിടെ നെക്ക് ഇറക്കം 6 ഇഞ്ചായിട്ട് ഇറക്കി. ഇതാണ് നെക്ക് ഇറക്കം. ക്യാൻവാസിൽ ഞാൻ ആദ്യമേ നെക്ക് വീതിയും അതുപോലെ തന്നെ നെക്ക് ഇറക്കവും വരച്ചെടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് നെക്ക് ഡിസൈൻ വേണമെങ്കിലും ഇതിൽ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു നെക്ക് വരക്കാൻ പോവുകയാണ്. ഏത് ഡിസൈനിലുള്ള കഴുത്ത് വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിവിടെ വരക്കണേക്ക് മുമ്പ് നമുക്ക് ഈ റഫായ സ്ഥലത്ത് എങ്ങനത്തെ കഴുത്താണോ നിങ്ങൾ വരക്കാൻ ഉദ്ദേശിക്കുന്നത്, പല മോഡലിലെ കഴുത്തും ഇപ്പോൾ ഇങ്ങനത്തെ കഴുത്ത് വേണമെങ്കിൽ ഇങ്ങനത്തെ കഴുത്ത് വരക്കാം. നമുക്ക് ഈ പകുതി വശത്ത് മാത്രം വരച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വെട്ടുമ്പോൾ അപ്പുറത്തു നിന്നും കൂടി നമുക്ക് കിട്ടും ഒരു വശത്തെ മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കഴുത്ത് വരക്കുകയാണ്. ആദ്യം നമുക്ക് പെൻസിൽ കൊണ്ട് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കഴുത്ത്. നമ്മൾ ഈ ക്യാൻവാസ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ, അതായത് ഈ പോയിൻ്റ്, ഈ പോയിൻ്റുകൾ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് അടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യു, അതേപോലെ നമ്മൾ കഴുത്ത് യുവും അതുപോലെ സ്ക്വയർ പിന്നെ വി ഇങ്ങനത്തെ കഴുത്തൊക്കെ നമ്മൾ ചുരിദാറിന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. യു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ ഇഞ്ചും ഇടവിട്ട് നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്ക്വയർ തയ്ക്കുമ്പോഴാണെങ്കിലും ഈ രണ്ട് മൂലയും നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു. വീക്കാണെങ്കിൽ ഈ ഒരു മൂല നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനത്തെ കഴുത്തൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ഈ ഓരോ പോയിൻറ്റും ഇതേപോലെ ഇതേ ഒരു അളവ് ആകൃതി തന്നെ നമുക്ക് തിരിച്ച് നെക്ക് തിരിച്ചെടുക്കുമ്പോൾ കിട്ടില്ല.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കഴുത്ത് ഒന്ന് പേന ഉപയോഗിച്ച് വരച്ചെടുക്കാം. ഏതൊരു കഴുത്ത് വേണമെങ്കിലും നമുക്ക് വരക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു കഴുത്ത് ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. നമ്മൾ കഴുത്ത് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കത്രിക ഉപയോഗിച്ച് ഈ വരച്ച അതേ വരയിൽ കൂടി തന്നെ വേണം നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആ നമ്മൾ വരച്ച അതേ പോയിൻ്റ് കറക്റ്റ് കൂർത്ത ഇതിൽ തന്നെ വേണം നമ്മൾ കഴുത്ത് വെട്ടിക്കഴിഞ്ഞു. ഇനി ഇതേ അളവിൽ തന്നെ ഒരര ഇഞ്ച് ഇപ്പുറത്തും ഇതേപോലെ വരച്ച് നമുക്ക് വെട്ടിയെടുക്കാം. ഇത് കറക്റ്റ് അളവല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവിലെ കഴുത്ത്. ഇതൊരു ഏകദേശം അതേ ആകൃതിക്ക് തന്നെ വെട്ടിയെടുത്താൽ മതി. ഇച്ചിരി അളവ് തെറ്റിപ്പോയെന്ന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കറക്റ്റ് അളവ് നമ്മൾ ആദ്യമേ വെട്ടിയെടുത്തു. ഞാനിപ്പോൾ കഴുത്ത് തിരിച്ച് കാണിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മൾ വെട്ടിയ കഴുത്ത്. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കഴുത്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ക്യാൻവാസിൽ കറക്റ്റ് നെക്കിൻ്റെ വീതിയും അതുപോലെ നിറക്കവും എടുത്തിട്ട് ഒരു ആദ്യം ഒരു സ്ക്വയർ പോലെ വരക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിക്ക് കഴുത്ത് വരക്കുക. കഴുത്ത് വരക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ഇറക്കവും വീതിയും എടുത്തായിരുന്നല്ലോ, ആ സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ അകത്ത്, അതായത് നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ ഇങ്ങനെ 3 ഇഞ്ചിൽ വീതിയും ഇതായിരുന്നു നമ്മുടെ കഴുത്തിൻ്റെ ഇത്. ഇതിൽ തന്നെ വേണം കഴുത്ത് വരക്കാനായിട്ട്. ഇതിൻ്റെ പുറത്തേക്കും അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം, ഇതിൻ്റെ പുറത്തേക്കും കഴുത്തൊരിക്കലും ചാടിച്ച് വരക്കരുത്. ഇതിൻ്റെ അകത്ത് തന്നെ വേണം വരക്കാനായിട്ട്. ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ വീതിയും അതുപോലെ ഇറക്കവും. നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് വേണം കഴുത്ത് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന രീതിക്ക് വേണം കഴുത്ത് വരക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ വീതിയും അതുപോലെ ഇറക്കവും ചുരിദാറിൽ വ്യത്യാസം വരും. ഓക്കെ, നമുക്കിനി ഇത് നമ്മൾ ആദ്യമേ വെട്ടിയെടുത്ത ഈ ടോപ്പിൽ ഒട്ടിക്കണം. നമ്മളിപ്പോൾ അയൺ ബോക്സ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ആദ്യം ഈ ടോപ്പിങ്ങിനെ നിവർത്തിയിട്ടിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ നെക്കിൻ്റെ ഈ വീതി ചുരിദാറ് ഇങ്ങനെ മടക്കിയിട്ടിട്ട് നെക്കിൻ്റെ വീതി 3 ഇഞ്ച് വീതി നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ മാർക്ക് ചെയ്തായിരുന്നു. പുറകു വശത്തും ഈ ഫ്രണ്ട് വശത്തും നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. നമ്മളതിൽ ഇത് ഒട്ടിച്ചു വെക്കണം. ഇതിങ്ങനെ ഇതേപോലെ ഒട്ടിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം ചുരിദാറിൻ്റെ പുറത്തു വരണം. അതുപോലെ തന്നെ ഈ ഭാഗവും പുറത്ത് വരത്തക്ക രീതിയിൽ കറക്റ്റ് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ലൈനിങ് ഇട്ടല്ല ഇത് കാണിച്ചു തരുന്നത്, ഒരു തുണി. ഇപ്പോൾ ലൈനിങ് ഇടാണ്ട് നമ്മൾ എങ്ങനെ കഴുത്തടിക്കും എന്നതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ തുണി അടിയിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ അടിച്ചെടുക്കുന്നു. എന്നിട്ട് വേണം കഴുത്ത് മറിച്ച് അടിക്കാൻ. നമ്മൾ നെക്കടിക്കാൻ വേണ്ടി ആദ്യമേ ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കണം. ലൈനിങ് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആ ലൈനിങ് വെച്ച് തന്നെ അടിച്ചു പോകാം. അല്ല, ലൈനിങ് ഇടാണ്ടാണെങ്കിൽ നമ്മൾ ആ വെട്ടിയ ടോപ്പിൻ്റെ ഒരു ബാക്കി കഷ്ണം, ഒരു സ്ക്വയറിൽ ഒരു കഷ്ണം വെട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇതിനു മുമ്പ് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ചുരിദാർ കട്ട് ചെയ്യുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. അത് ഞാൻ ലൈനിങ് ഇട്ടാണ് നിങ്ങൾക്ക് കഴുത്തടിച്ച് മറിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തന്നത്. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരും. നമ്മൾ ഈ തുണി വെച്ചിട്ട് കഴുത്ത് അടിച്ചു മുറിക്കുകയാണ്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം, അയൺ ബോക്സ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം.
നമ്മൾ ആദ്യമേ തന്നെ ടോപ്പിങ്ങനെ നിവർത്തിയിട്ടു. എന്നിട്ട് ഇനി കഴുത്ത് നമ്മൾ വെക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ മാർക്കിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഇതിൻ്റെ ഈ അറ്റം മുട്ടിക്കാൻ. അതുപോലെ തന്നെയാണ് ഈ അറ്റവും. എന്നിട്ട് കഴുത്ത് ഫിക്സ് ചെയ്ത് വെക്കാം. പക്ഷെ ലെവലാണോ നോക്കുക. അതുപോലെ തന്നെ ചുരിദാർ ടോപ്പിൻ്റെ ചീത്ത വശത്തിട്ടാണ് ഈ ക്യാൻവാസ് ഒട്ടിക്കേണ്ടത്. നല്ല വശത്ത് ഒട്ടിക്കരുത്. നല്ല വശത്ത് ഒട്ടിക്കുകയാണെങ്കിൽ നമ്മളിത് തിരിച്ച് മറിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചീത്ത വശത്ത് വേണം ചെയ്യാനായിട്ട്. നല്ല വശത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ചു മറിച്ച് ചീത്ത വശത്തേക്കായിരിക്കും കഴുത്ത് അടിച്ചു മറിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇത് ചുരിദാറിൻ്റെ ചീത്ത വശത്ത് വേണം ഒട്ടിക്കാൻ. നമ്മൾ കറക്റ്റ് കഴുത്ത് വെച്ചു. നമുക്കിത് അയൺ ബോക്സ് കൊണ്ട് ഒട്ടിക്കാം. ഈ ക്യാൻവാസിൻ്റെ ഒരു ഭാഗം മാത്രമേ ഒട്ടുള്ളൂ. അത് നമ്മൾ നോക്കണം. ഇങ്ങനെ മിനുസമുള്ള ഭാഗമായിരിക്കും തുണിയിൽ ഒട്ടുന്നത്. സ്റ്റിഫായിരിക്കുന്ന ഭാഗം ഒട്ടില്ല. അപ്പോൾ നമ്മളത് നോക്കി വേണം ഒട്ടിക്കാനായിട്ട്. അതുപോലെ തന്നെ തുണി നോക്കി വേണം നമ്മളിത് ഒട്ടിക്കാൻ. പോളിസ്റ്ററിലാണെങ്കിൽ നമ്മൾ ഈ അയൺ ബോക്സ് വളരെ കുറച്ചിട്ടിട്ട് വേണം ഒട്ടിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ തുണി കത്തിപ്പോവും. അപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ചൂട് കൂടിയാലും കുഴപ്പമില്ല. നമ്മളിതിപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞു. നമുക്കിനിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് നമ്മൾ തയ്ക്കാൻ പോവുകയാണ്. അതിക്ക് മുമ്പ് നമുക്ക് ഈ തുണി, ഇതാണ് നമ്മൾ കഴുത്ത് അടിച്ചു മുറിക്കേണ്ട തുണി. അതിൻ്റെ പുറത്ത് ഇതിപ്പോൾ ലൈനിങ്, ഇതിപ്പോൾ ലൈനിങ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ലൈനിങ് പീസാക്കി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൽ നെക്ക് അടിച്ചാലും മതി. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് എങ്ങനെ അടിക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരികയാണ്. ലൈനിങ് ആണെങ്കിൽ ലൈനിങ് പീസായിട്ട് എടുക്കുക, നെക്ക് അടിക്കുക. ഇതിൻ്റെ ഈ ഉൾവശത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് തയ്ക്കുന്നതെങ്കിൽ വളരെ പതിയെ വേണം തയ്ക്കാനായിട്ട്. ഒറ്റടിക്ക് തയ്ച്ചു പോകരുത്, നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ല. വളരെ പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇല്ല, ഇത് ഇത്തിരിയൊക്കെ അറിയാമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇതേപോലെ നമുക്ക് സ്പീഡിൽ തന്നെ തയ്ച്ചു പോവാം. പക്ഷേ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്പീഡിൽ പോയാൽ മതി, നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. അതുപോലെ ഈ അറ്റമെത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു മൂല ഭാഗം പെട്ടെന്ന് തയ്യൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓരോ മൂലയും വരുമ്പോൾ കെട്ടിട്ട് കൊടുക്കുക. തുണി തെന്നി പോകാണ്ട് നോക്കണം. കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് വേണം അവസാനം അടിച്ചു വരാനായിട്ട്.
കഴുത്ത് അടിച്ചെടുത്തു. ഇതേ ഒരു കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കഴുത്ത് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ കഴുത്ത് വെട്ടിക്കൊടുക്കാം. കഴുത്ത് വെട്ടുമ്പോൾ ഒരു അര ഇഞ്ച് നീക്കി കഴുത്ത് വെട്ട. നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തിട്ട് ഇനി ഓരോ പോയിൻറ്റും ഒരു ഇഞ്ച് ഇടവിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കത്രി കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ മൂല വന്നതിലും ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ സ്റ്റിച്ചിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ ഇഞ്ച് ഇടവിട്ട് പിന്നെ ഓരോ മൂല വരുമ്പോഴും അവിടെയും ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ മൂല തിരിച്ച് കിട്ടത്തുള്ളൂ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അത് മറിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് മറിച്ചെടുക്കാം. ഓരോ പോയിൻറ്റും, അതായത് നമ്മൾ അടിച്ച് മറിച്ചെടുത്ത പോയിൻറ്റ് ഒരു പേനയോ എന്തെങ്കിലും ഒരു കൂർത്ത ഇത് വെച്ച് ഉപയോഗിച്ച് കുത്തിയെടുക്കുക. നമ്മൾ ഒരു കൂർത്ത എന്തെങ്കിലും ഉപയോഗിച്ച് സൂക്ഷിച്ച് പതിയെ കുത്തി ഇങ്ങനെ എടുക്കുക. അത് നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യമേ തന്നെ ഈ പോയിൻ്റ് ഓരോന്നും നമുക്ക് പേന ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്രികയുടെ മൂല കൊണ്ട് ഒരിക്കലും ചെയ്യരുത്. കാര്യം കത്രിക ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റിച്ച് വിട്ടുപോകും, തുണി കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വേറൊരു സാധനം ഉപയോഗിച്ചിട്ട് അതിൻ്റെ പോയിൻ്റ് കുത്തിയെടുക്കുക. നമ്മൾ സാധാരണ ചുരിദാറിൽ തയ്ക്കുന്നത് പോലെ ലൈനിങ് ഇട്ടൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ കഴുത്ത് യു കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ പതിച്ചടിക്കുമായിരുന്നു. പക്ഷേ ഇതിലങ്ങനെ പതിച്ചടിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നല്ല സ്റ്റിഫായി കിട്ടുന്നതുകൊണ്ട് നമുക്കിതിന് പതിച്ചടിക്കേണ്ട. ഈ തുണി ഉള്ളിലേക്ക് ഇടക്കിടക്ക് കയറ്റി കൊടുത്താൽ മതി.
ഇന്നത്തെ നെക്ക് ഡിസൈനിങ് വീഡിയോ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി. നമ്മളിന്ന് തയ്ച്ച നെക്കാണ് ഞാൻ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് കാണിച്ച് തന്നത്. ഈ ഓരോ പോയിൻറ്റും ഇതേപോലെ എന്തെങ്കിലും ഒരു പേനയോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ കൂർപ്പിച്ചെടുക്കുക, എന്നിട്ട് വേണം അത് തയ്ക്കാൻ. അപ്പോൾ ഈ നെക്ക് തയ്ക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പതിച്ചടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഇതേപോലെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് നെക്ക് അടിക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിലാണ് നമ്മൾ നെക്ക് അതേ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പതിച്ചടിക്കുന്നത്. യു കഴുത്തും അതുപോലെ സ്ക്വയറൊക്കെ തയ്ച്ചപ്പോൾ ഞാൻ ഇതിക്ക് മുമ്പ് കാണിച്ചു തന്നപ്പോൾ ഞാനങ്ങനെ പതിച്ചടിച്ചിട്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കുന്ന ഇതിൽ ഇപ്പോൾ നമുക്ക് പതിച്ചടിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നേരെ ചുരിദാർ തിരിച്ചെടുക്കുക. എന്നിട്ട് ഈ തുണി ഇപ്പോൾ ലൈനിങ് ആണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നേരെ ലൈനിങ് വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഷോൾഡർ കൂട്ടും, പിന്നെ കൈ വെക്കും, അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ചെയ്യുകയാണ്. പക്ഷേ ഇങ്ങനൊരു പീസ് വെക്കുകയാണെങ്കിൽ നമ്മളതിവിടെ ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് വെക്കണം. അതേമേ ഇവിടെ ഇങ്ങനെ ഒരു അടി ഇങ്ങനെ അടിക്കുക. ഇനി ഈ അടിഭാഗം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നെക്ക് തയ്ച്ച കഷ്ണത്തിൻ്റെ അടിഭാഗമാണ്. ഈ സൈഡ് ഭാഗവും ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കാം. നെക്കിനൊരു ഫിനിഷിങ് കിട്ടും. ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഹെമ്മിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിങ്ങനെ ഫിനിഷായി തന്നെ കിടക്കും. ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും ഇതിങ്ങനെ വൃത്തികേടായിട്ട് കിടക്കില്ല. ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് ഇടാണ്ട് നെക്കിൽ നെക്കടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്യാൻവാസ് വെച്ചിട്ടുള്ള നെക്ക് ഡിസൈനിങ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ ഇതിൽ ഞാൻ ആകെ ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയെന്ന് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ബാക്കി ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഇല്ല, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, ഒരു ചുരിദാർ ടോപ്പ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ രണ്ട് വീഡിയോ, അതായത് ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും രണ്ട് വീഡിയോ, പാർട്ട് വൺ പാർട്ട് ടു എന്ന രണ്ട് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് നെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ അത് കാണുക. അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കട്ടിങ്ങും അതേ സ്റ്റിച്ചിങ്ങും അതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും എല്ലാ പോർഷനും സ്ലിറ്റ് അടക്കം, അതായത് സ്ലിറ്റ് വളയാണ്ട് എങ്ങനെ കിട്ടും എന്നതിനെ പറ്റിയും, പിന്നെ അതുപോലെ തന്നെ കൈക്കുഴി, മിക്ക കമൻറ്റിലും എനിക്ക് വരാറുള്ളത് കൈക്കുഴിക്ക് വളരെ അവിടെ കുടുക്കം എങ്ങനെ സംഭവിക്കുന്നു അതിനെപ്പറ്റി മിക്ക കമൻറ്റും എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്നും എന്നതിനെപ്പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ആ കട്ടിങ്ങിലും സ്റ്റിച്ചിങ്ങിലും പറഞ്ഞിട്ടുള്ളത് ചുരിദാറിൻ്റെ. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആദ്യമേ എൻ്റെ ആ വീഡിയോസ് എല്ലാം രണ്ടും കാണുക, എന്നതിന് ശേഷം മാത്രം ഈ ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.